Hi guys, Jordan back to my channel. Hi guys. Kudigara aagi poi machini kuidondi thalli putta. Kuidondi thalli putta. Kuidondi thalli putta. Machini aasaiya pesamada ennayum akkarela vittu puttane. Edo puttum marachini okka serthu oru vibhavam aanu. Kuidondi thalli putta. Machini akkarela vittu puttanam. Akkarela vittu puttane. Namukku edare nammude reels reaction like povan kara short film share. ഷോർട്ട് ഫിലിം റിയാക്ഷൻ ഒക്കെ ചെയ്ത് ഒരുമാതിരി പരിവായിട്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് റിയാക്ട് ടു റീൽസ്. ഹായ് ഗായ്സ്. ഹായ്, കൊറേ ആയി കണ്ടിട്ട്. ഞാൻ എന്നും രാത്രി കഴിക്കുന്ന സാധനം എന്താണെന്നറിയോ? ഗോതമ്പുണ്ട, പഴത്തിനാണോ? ആ എടുത്ത തിരിക്ക് ഇല്ല. പിന്നെ വെറുതെ എന്തോ ഇതൊക്കെ എന്നാ പേരൊക്കെ പറ. ഇത് ഞാൻ പറയൂല, നിങ്ങൾ ആലോചിച്ചിട്ട് പറയണം. ആലോചിക്കട്ടെ. അയ്യോ, അതെന്താണ? കഷ്ടായി. ഇത് ഞാൻ പറയൂല. എവിടെ വെച്ചാണെന്ന് പറഞ്ഞിരിക്കണോ? ആണാ ഞാൻ പറഞ്ഞു പോയിട്ടാ. തക്കാളി. പിന്നെ ഒരു കാര്യമുണ്ട്, എന്റെ ഉദരത്തിൽ വളരുന്ന കൊച്ചിന്റെ തന്ത നീ ആവോട. വീട്ടിലിരുന്ന് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ആണ് ലക്കി ജെറ്റ്. ഇവൻ ഏതാണ് ഈ കാട്ടു ബ്രാൻഡ്? ലക്കി ജെറ്റ് എന്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യുന്നവർക്ക് 25,000 രൂപ അക്കൗണ്ടിൽ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ആ പൈസ വെച്ച് കളിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിയൽ അക്കൗണ്ടിൽ കയറി കളിക്കാവുന്നതാണ്. പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുന്നൊക്കെ നിങ്ങളുടെ മാത്രം ചോദിച്ചാണ്. 1 മിനിറ്റ് സൈറ്റിലെ ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷൻ കൂടിയാണ് ലക്കി ജെറ്റ്. ഇത് എങ്ങനെയാണ് കളിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. 3000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ 2 ബെറ്റുകൾ വെക്കുകയാണ്, 1500 ഉം 1500 ഉം ആയിട്ട്. ആദ്യത്തെ ബെറ്റ് ചെയ്യുമ്പോഴേക്കും 2,375 രൂപയും രണ്ടാമത്തെ ബെറ്റ് ചെയ്യുമ്പോഴേക്കും 3,195 രൂപയും കിട്ടി. അപ്പോൾ ഈ എമൗണ്ട് എല്ലാം കൂടി നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോ ലാഭമായല്ലോ. ഇതിന്റെ വിഡ്രോൾസ് വളരെ ഈസിയാണ്. നിങ്ങൾ 1 മിനിറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് ലോഗിൻ ചെയ്യുക. എന്നിട്ട് കൺവീനിയന്റ് ആയിട്ടൊരു എമൗണ്ട് നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിക്കോളും. സോ പൈസ സൂക്ഷിച്ച് മാത്രം കളിക്കുക. അപ്പൊ എല്ലാവരും വീട്ടിൽ നിന്ന് എനർജിയാ നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോകാൻ ചെക്ക് ഔട്ട് ഗൈസ്. ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം എന്റെ രഹസ്യം. അതൊന്നും ഞാൻ പറയില്ല. വേണ്ട, കേക്കണ്ട. ഗ്ലാമറിന്റെ കാര്യമാണ്. വഴുതനങ്ങാൻ കയറിട്ട് വരും. എന്റെ ഉദരത്തിൽ വളരുന്ന കൊച്ചിന്റെ തക്കാളി. ഇതെല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് അടിച്ച് അണ്ണാക്കിലേക്ക് കയറ്റി. ഒരു ജ്യൂസ് അടിച്ചിട്ട് പഴത്തൊലിയൊക്കെ ഇട്ട് അടിക്കുക. അപ്പോ ഇതെല്ലാം കൂടെ കൂട്ടി ഇതെല്ലാം കൂടി ചേർത്തുണ്ടാക്കുമ്പോഴേക്കും അണ്ണന് കിട്ടും കുഴുതോണ്ടി തല്ലിപ്പുട്ട്. ഒരു ജ്യൂസ് അടിച്ചിട്ട് വെറുതെ അല്ല ഇങ്ങനെ ഇരിക്കുന്നത്. എന്ത് എന്തില്? തേങ്ങ വല്ലതും ഉണ്ടോ തലയിലിടാനായിട്ട്? വീഡിയോ കാണുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇത് വെക്കാൻ മറക്കരുത്. കാരണം ഇറ്റ്സ് റിയലി ഇമ്പോർട്ടന്റ്. ഞാൻ എന്റെ എല്ലാ വീഡിയോസും ഇങ്ങനെ ഹെഡ്സെറ്റ് വെച്ച് കാണാൻ മാത്രമേ നിങ്ങളോട് പറയാറുള്ളൂ. എന്റെ കുണ്ടിയുടെ അളവ് 175 സെന്റിമീറ്റർ. ഇതെന്നെ വന്ദേ ഭാരതിന്റെ റെയിൽവേ ആണ്. അല്ല എനിക്ക് അറിയാമ്പോള്ളത് ചോദിക്കൂ അണ്ണ, എന്ത് ഇത്? പ്ലേ ഗ്രൗണ്ടോ? 175 സെന്റിമീറ്റർ. കുഴൽക്കിണർ പദ്ധതി വല്ലതും ആണോ അണ്ണന്റെ ആസനാസ്തനം? ഇഞ്ചോ? ഇഞ്ചാണ്. നിങ്ങളുടെ കുണ്ടി അളന്ന് നോക്കാറുണ്ടോ? അതെ, ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഇതാണല്ലോ പണി. എന്നാ ഇന്ന് തന്നെ മീറ്റർ കൊണ്ട് അളന്ന് നോക്കണേ. മീറ്റർ കൊണ്ട് അളന്ന് നോക്കാനോ? മീറ്റർ കൊണ്ട് അളന്ന് നോക്കണേ. എത്രയാന്ന് എന്റെ കമന്റ് ബോക്സ് ഒന്ന് പറയണേ. ഇത് വെറും തുടക്കം മാത്രം, ഇനി റീൽസ് അങ്ങോട്ട് ഭരിക്കും. ഒരു 2 മിനിറ്റ് കൊണ്ട് ഉറക്കം കിട്ടുന്ന ഒരു എക്സസൈസ് ആണ്. ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ബ്രോ, കുറെ നേരം കിടന്നു കഴിഞ്ഞാൽ ഉറക്കം കിട്ടുന്നു, മണിക്കൂറുകളോട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന രൂപത്തിൽ നിങ്ങളിങ്ങനെ കിടക്കുക. എന്നിട്ട് ഇയാൾ എന്താ ഉറങ്ങാത്ത ഇതിലായിട്ടും? 2 മിനിറ്റ് ഇങ്ങനെ കടന്നു കഴിഞ്ഞാല് പിന്നെ എഴുന്നേക്കത്തില്ല. ഇത് ഉറക്കം കിട്ടാത്ത ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു. അണ്ണൻ ഈ വീഡിയോ ചെയ്യുന്നത് പാതിരാത്രി 3 മണിക്ക് ഉറക്കം കിട്ടാൻ കിട്ടും. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അവസാനം ബെഡിൽ മുള്ളി ഒന്നും വെക്കരുത് കേട്ടോ. നമ്മുടെ ഗോവയിലുള്ള അണ്ണനല്ലേ? വെള്ളത്തിൽ മുങ്ങിക്കൂടെ കിട്ടു. ആ ഇത് മിക്കവാറും കിട്ടാനോ? അയ്യോ, അണ്ടികള്ളി കടിച്ചോണ്ട് പോയിരുന്ന മതിയായിരുന്നു. ഐ മീൻ അണ്ടികള്ളി ഒരു മീനാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ ഇനി പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ അണ്ടികള്ളി എന്നാണ് പറയുന്നത്. നല്ല വാഗവരാലിനെയും കിട്ടിയാൽ മതിയായിരുന്നു രണ്ടുപേർക്കും. മുങ്ങിക്കൂടെ കിട്ടു. പൊങ്ങണില്ലല്ലോ.
രണ്ടുപേർക്കും കിട്ടി കാണാൻ മിക്കവാറും. എന്താണ് രണ്ടുപേരും ഒന്നും മിണ്ടാത്തത്? രണ്ടുപേർക്ക് എന്തോ കാര്യമായിട്ട് കിട്ടിയെന്ന് തോന്നുന്നു. ഏ വലിയ പുഴയല്ലേ. എന്ത് ഇത്? എന്ത് ദൈവം കാണാ എടാ, നിനക്ക് നിനക്ക് ഡെയിലി ആണോ പൈസ കിട്ടുന്നേ? പതുക്കെ പോ, പതുക്കെ പോ. എന്തിനാ കടന്ന് വരകുന്ന കക്കൂസി പോണോ? ഓവർ സ്പീഡിന് പൈസ മേടിക്കണം. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. ആക്സിലേറ്റർ പോലും കൊടുക്കാണ്ടാണോ വണ്ടി? ഓഫ് കൊള്ളാം, പൊളി. ആഗ്രഹങ്ങളെ തീർത്തിട്ടൊരു മടക്കവും യൗവനം അകലും മുമ്പ് ഒരിരുത്തവും ഈ നാട് നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. വന്ന കാലത്തും നിന്ന കാലത്തും ലക്ഷ്യത്തിലേക്കാണ് ഓട്ടം. ആഗ്രഹങ്ങളെ തീർത്തിട്ടൊരു മടക്കവും യൗവനം അകലും മുമ്പ് ഒരിരുത്തവും ഈ നാട് ഞങ്ങൾക്ക്. സൗണ്ട് ഹൗസിലേക്ക് ഒന്ന് പോയിട്ട് വരാം. യൗവനം അകലും മുന്നേ നിന്നെ ഒന്ന് കയ്യിൽ കിട്ടണം. ഇവിടെ ഒന്ന് പോടാ, എല്ലാവരും ഒറ്റ തന്തയ്ക്ക് തന്നെ പറക്കുന്നേ. അവനെ വിട്ടേരെ അണ്ണ. ഒരു ഡൗട്ട്, ഈ ഈ കയ്യിലിരിക്കുന്ന കോല് വെച്ചാണോ അണ്ണൻ ഈ അളക്കുന്നതൊക്കെ? നിങ്ങളുടെ ഒക്കെ കുണ്ടി അളന്ന് നോക്കാറുണ്ടോ? അണ്ണന്റെ ആ എക്സ്പ്രഷൻ ഒക്കെ കണ്ടിട്ട് ഇപ്പൊ ആരണ്ട കളക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവനെ വിട്ടേരെ. എന്തിനാ ഇങ്ങനെ പൊങ്ങിന്നാന്ന് കളിക്കുന്നെ? ഞാൻ സംശയിച്ചതപ്പോ ശരി തന്നെയാണെന്ന് തോന്നുന്നു. രാസം എടുത്ത് വിട്, ഡോക്ടറിന്റെ മുമ്പിലാണ്ടായിരിക്കാന്നാ തോന്നുന്നു. ഒരു രാവിലെ തന്നെ ഇൻസ്റ്റയിൽ വന്ന് പറയുക എന്തെന്നറിയോ, എന്നെ എന്റെ കൊച്ച ഓടി ഉണ്ട് തോന്നുന്നു, ഓൺലൈനിൽ ഉണ്ട്, ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ട്, പക്ഷെ അവള് മെസ്സേജ് അയക്കുന്ന വേറെ ആർക്കൊക്കെയാണ്, എന്തൊക്കെയാണ്? അവരുടെ പാട്ടിനെ വിട്, അവര് പോട്ടെ, നമ്മള് സ്നേഹിച്ച തെറ്റല് ചെയ്തിട്ടുള്ളൂ. അവരുടെ അടുത്തൊക്കെ നമ്മള് കാശ് ചോദിച്ചിട്ടുണ്ടാ, പണം ചോദിച്ചിട്ടുണ്ടാ, വേറെ എന്തേലും ചോദിച്ചിട്ടുണ്ടാ? ഇല്ല, അത് നമ്മള് കൊടുക്കണേന്റെ അത്ര ഇല്ലെങ്കിലും ഒരു പകുതിയെങ്കിലും അത് നമ്മളേക്ക് തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ടീം അവിടെ നിക്കണേ? എന്തിനാണ് ടീമേ നീ ഇങ്ങനെ നിക്കണത്? നിങ്ങക്ക് പറ്റിയ ഒരാളെ നോക്ക്, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരാളെ നോക്ക്. എനിക്ക് ഇതേപോലെ ഒരു പണി കിട്ടിക്കുക, ഞാൻ ചിരിച്ചേക്കില്ല. എനിക്ക് ഇതേപോലെ ഒരു പണി കിട്ടിക്കുക, ഞാൻ ചിരിച്ചേക്കില്ല. തേച്ചൊട്ടിച്ച് അതിനാണ് ഈ കിടന്നുള്ള പണം മൊത്തം. അതേപോലെ ചിരിക്കാൻ നോക്ക്. എന്നിട്ട് നീ എന്താ ചിരിക്കാത്ത? അതല്ല ഏറ്റവും നല്ല ഐഡിയ. അത് തന്നെയാണ് ആ പെണ്ണും പറഞ്ഞത്, ഒന്ന് മാറിക്കൊടുക്ക്. എന്തിനിങ്ങനെയൊക്കെ എന്തൊക്കെ കാണണം? മച്ചിലുദിച്ചൊരു മഞ്ഞണി തിങ്കളല്ലേ, മനസ്സിനുള്ളിൽ മിന്നിവായും മാറിയല്ലേ. അയാളെ കൊണ്ട് ആവുന്ന രീതിയിൽ ചെയ്തു, അയാളെ കൊണ്ട് പറ്റുന്നതല്ലേ അയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള നന്മമര കമന്റുകൾ ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ കണ്ടിരുന്നു. അയാള് ചെയ്തതിന് ഒരു തെറ്റുമില്ല, അയാള് ചെയ്തോട്ടെ, അയാൾക്ക് ചെയ്യാനുള്ള അർഹതയൊക്കെ ഉണ്ട്. പക്ഷെ ചിരിക്കാതിരിക്കാൻ പറയരുത്. അണ്ണ സൂപ്പർ കേട്ടോ, ഞാൻ ഉള്ളത് പറയാലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു അണ്ണൻ. നല്ല അണ്ണ, അണ്ണന്റെ പരിമിതി കൊണ്ട് അണ്ണൻ ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അണ്ണൻ ഒരുപാട് പേരെ ചിരിപ്പിച്ചു. ലാസ്റ്റ് വീഡിയോയിലേക്ക് പോവാം. എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. ും
ക്ലാഡ്സിന് അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, ആ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ കുറച്ച് പൊളിയായിരുന്നു. എന്താണെങ്കിലും അത് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ അപ്ലോഡ് ചെയ്യാം. ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ അവരെന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞോന്നില്ലല്ലോ, അവരിഷ്ടപ്പെട്ടാലും അവർ വരും, എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിവേ, കീപ് ഗോയിങ്. എൻ്റെ വീട് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീട് ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ട. ആൻഡ് നിങ്ങൾ ഒരു കാര്യം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഷോർട്ട് ഫിലിം റിയാക്ഷൻ്റെ ഫുൾ വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ പേര് ലിങ്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എനിക്ക് അയച്ചു തരിക. അല്ലാതെ റീൽസിലുള്ളത് അയച്ചു തരാനാണെങ്കിൽ അത് എനിക്ക് തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. അതല്ല എനിക്ക് വേണ്ടത്, എനിക്ക് കംപ്ലീറ്റ് വീഡിയോസ് വേണം. അപ്പോൾ അതുള്ളവർ അതിൻ്റെ പേര് ഉൾപ്പെടെ ആ ലിങ്ക് ഉൾപ്പെടെ തരാമെങ്കിൽ അയച്ചു തരിക, ടെലിഗ്രാമിലോ ഇൻസ്റ്റാഗ്രാമിലോ എങ്ങനെ വേണമെങ്കിലും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ ഫോർ നൗ.